വിൻഡീസിനെതിരായ ടി ട്വന്റി പരമ്പരയും ടീം ഇന്ത്യ തോത്തുവാരുന്ന കാഴ്ചയാണ് ഇപ്പോൾ നാം കണ്ടത്. അങ്ങനെ മൂന്ന് മത്സര ടി ട്വന്റി പരമ്പരയിൽ മൂന്നിലും വിജയിച്ച ടീം ഇന്ത്യ തലയെടുപ്പോടുകൂടി തന്നെ ഇപ്പോൾ പുതിയ ക്യാപ്റ്റന്റെ കീഴിൽ ആദ്യ പരമ്പര നേട്ടമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. വിൻഡീസ് ടീം ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. നമ്മൾ പ്രിവ്യൂ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഋതുരാജ് ഗെയ്ക്വാദ്, ശ്രേയസ് അയ്യർ എന്നീ രണ്ട് താരങ്ങൾക്കാണ് ഇന്നത്തെ മത്സരത്തിൽ വിരാട് കോഹ്ലി, ഋഷഭ് പന്ത് എന്നിവർക്ക് പകരക്കാരായി അവസരം ലഭിച്ചത്. ഓപ്പണിംഗിൽ ഋതുരാജ് ഗെയ്ക്വാദ്, ഏഷ്യൻ കിഷൻ കോമ്പിനേഷനെ പരിഗണിച്ച് ടീം ഇന്ത്യക്ക് പിഴയ്ക്കുന്ന കാഴ്ചയാണ് ഇന്ന് നാം കണ്ടത്. ഒരു ബൗണ്ടറിയുമായി ഋതുരാജ് അതിവേഗം മടങ്ങിയപ്പോൾ പിന്നീട് ഒരുമിച്ച് ഏഷ്യൻ കിഷൻ, ശ്രേയസ് അയ്യർ സഖ്യം തന്നെയാണ് ടീം ഇന്ത്യക്ക് ഒരു അടിത്തറ നൽകിയത്. അർദ്ധ സെഞ്ചുറി തികച്ച പാർട്ണർഷിപ്പിൽ സ്കോർ 63 നൽകിയ ശ്രേയസ് അയ്യരെയാണ് ടീം ഇന്ത്യക്ക് ആദ്യം നഷ്ടമായത്. തൊട്ടു പിന്നാലെ ഇഷൻ കിഷൻ കൂടി പുറത്തായപ്പോൾ ടീം ഇന്ത്യ ഒരു പ്രതിസന്ധിയാണ് നേരിട്ടത്. ഓപ്പണർ റോളിൽ നിന്ന് മാറി മധ്യനിരയിലേക്ക് ഇറങ്ങി കളിച്ച രോഹിത് ശർമ്മയ്ക്കും ഇന്ന് തിളങ്ങുവാനായി സാധിച്ചില്ല. ഇതിനുശേഷം ഒരുമിച്ച സൂര്യകുമാർ യാദവ്, വെങ്കിട ഷിയർ സഖ്യം തന്നെയാണ് ടീം ഇന്ത്യയെ മികച്ച ഒരു സ്കോറിലേക്ക് നയിച്ചത്. ഒരു ഘട്ടത്തിൽ 150 ഒരു ടോട്ടലിലേക്ക് ടീം ഇന്ത്യ ഒതുങ്ങുമെന്ന സാഹചര്യത്തിൽ നിന്നും സൂര്യകുമാർ യാദവിന്റെ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് ഇന്ന് ടീം ഇന്ത്യക്ക് കരുത്തായത്. ഒരു പെർഫെക്റ്റ് ഫിനിഷറുടെ ഇന്നിംഗ്സ് തന്നെയാണ് ഇന്ന് സൂര്യകുമാർ യാദവിന്റെ ഭാഗത്തു നിന്നും കാണുവാനായി സാധിച്ചത്. 31 നിന്ന് 65 റൺസ് എടുത്ത അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ 1/4 7 സിക്സറുമാണ് ഉണ്ടായിരുന്നത്. മറുഭാഗത്ത് കഴിഞ്ഞ മത്സരത്തിന് സമാനമായ രീതിയിൽ വെങ്കിടേഷ് ഷിയർ 19 നിന്ന് 35 റൺസാണ് സ്വന്തമാക്കിയത്. 4/4 2 സിക്സറുകളുമാണ് അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ 20 നിന്ന് 184 എന്ന ശക്തമായ ടോട്ടലാണ് ടീം ഇന്ത്യ ഉയർത്തിയത്. മറുപടി ബാറ്റിംഗിൽ ഓപ്പണർമാരെ ദീപക് ചർ അതിവേഗം പുറത്താക്കുന്ന കാഴ്ച നാം കണ്ടിരുന്നു. ഇതിനുശേഷം പരിക്കുപറ്റി ദീപക് ചർ ഗ്രൗണ്ട് വിട്ടത് ടീം ഇന്ത്യയെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി തന്നെയായാണ് മാറിയത്. കഴിഞ്ഞ മത്സരത്തിൽ കണ്ട അതേ അപകടകരമായ പാർട്ണർഷിപ്പ് ഇന്നും കാണുവാനായി സാധിച്ചിരുന്നു. നിക്കോളാസ് പൂരാൻ, പവൽ സഖ്യത്തിന്റെ പാർട്ണർഷിപ്പ് ടീം ഇന്ത്യയ്ക്ക് കനത്ത വെല്ലുവിളി തന്നെയാണ് ഇന്നും ഉയർത്തിയത്. ഇന്നത്തെ മത്സരത്തിൽ രോഹിത്തിന്റെ ക്യാപ്റ്റൻസി എടുത്തു പറയാതെ വയ്യ. ടീം കോമ്പിനേഷനിൽ മാറ്റങ്ങൾ വരുത്തിയെങ്കിലും ആറാം ബോളറെ ടീമിൽ ഉൾപ്പെടുത്തുക എന്നുള്ള കാര്യം രോഹിത് ഇത്തവണയും ഭംഗിയായി തന്നെ നിർവഹിച്ചിരുന്നു. ദീപക് ചെറിന് പരിക്ക് പറ്റിയപ്പോൾ വെങ്കിടേഷ് അയ്യർക്കാണ് പകരമായി പന്ത് നൽകിയത്. ഇതിനിടെ അപകടകാരിയായ പവലിന് ഹർഷൽ പട്ടേൽ ശാർദൂൽ ഠാക്കൂറിന്റെ കൈകളിലേക്ക് എത്തിച്ചപ്പോൾ പിന്നീട് വന്ന കീറോൺ ബോളറുടെ ജേസൺ ഹോൾഡർ എന്നീ തകർപ്പൻ താരങ്ങളെ വെങ്കിടേഷ് അയ്യരാണ് ഇന്ന് പുറത്താക്കിയത്. തനിക്ക് കിട്ടിയ റോള് ഭംഗിയായി തന്നെ ഇന്ന് വെങ്കിടേഷ് അയ്യർ നിർവഹിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. പ്രത്യേകിച്ച് 9-11 ഓവറുകൾ വെങ്കിടേഷ് അയ്യർക്ക് രോഹിത് ശർമ്മ നൽകിയത് തന്നെയാണ് കളിയിൽ വഴിത്തിരിവ് മാറിയത്. വാലറ്റത്തിന്റെ ഭാഗത്തു നിന്നും ഷെപ്പേഡ് ഉൾപ്പെടെ മികച്ച ബാറ്റിംഗ് പ്രകടനം ഇന്ന് പുറത്തെടുത്തിരുന്നു. ഒരു ഭാഗത്ത് നിക്കോളാസ് പൂരാൻ മികച്ച ഇന്നിംഗ്സുമായി രംഗത്തുണ്ടായിരുന്നുവെങ്കിലും അനിവാര്യമായ വിജയത്തിലേക്ക് ടീമിന്റെ നീങ്ങുന്ന കാഴ്ച തന്നെയാണ് നാം കണ്ടത്. പുതിയ ക്യാപ്റ്റന്റെയും കോച്ചിന്റെയും കീഴിൽ സമ്പൂർണ്ണ പരമ്പര നേട്ടം തന്നെയാണ് ടീം ഇന്ത്യ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.